Look at this, guys. It's a beauty rainbow. Welcome back everybody to Vlogger John. We're gonna start fishing today and we're gonna test our THK lure for trout. So basically we're going to try out all our different kinds of THK lure and we will see the result. Stay tuned.
a beauty rainbow. Wow, it's a beauty rainbow, guys. What a beauty. Oh, look at these. Oh, I'm having fun. Thank you.
Look at this beauty. That's a big tiger trout. Wow. Look at this. Guys, it's a very beautiful tiger trout. Wow. I'm gonna get the measurement. It's only 40 centimeters. I'm gonna let him go right away. ഹായ്. അപ്പോൾ നമ്മൾ പിടിച്ച മീനെ ഒന്ന് വറക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മൾ നമ്മുടെ ട്രൗട്ട് ഉപയോഗിച്ച് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള എല്ലാ പലവ്യഞ്ജനങ്ങളും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനെ നല്ല തൊലി കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ്. എന്ത് പിങ്ക് നിറമാണോ, സൂപ്പർ പിങ്ക് നിറമാണ് നമ്മുടെ ഇവിടെയുള്ള കിട്ടുന്നത്. ഇത് സാൽമണിൻ്റെ വർഗത്തിൽപ്പെട്ട മീനായതുകൊണ്ട് തന്നെ ഇതിന് വളരെ പിങ്ക് നിറമാണ്. അപ്പോൾ നമ്മുടെ ട്രൗട്ട് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഫ്രഷായിട്ട് പിടിച്ച മീനെ തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരല്പം കായം ഇടുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കുറച്ച് അലമ്പുണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും ദാറ്റ്സ് ദ ഫൺ. കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി, നമ്മുടെ സ്പെഷ്യൽ കുരുമുളക് പൊടിച്ചത്, അല്പം ഉപ്പ്, സോ നമ്മൾ നമ്മുടെ ഫിഷിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. എല്ലാ സ്പൈസസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹണീബി കുറേ നേരമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള സ്പൈസസ് നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ എൻ്റെ എരിവിനനുസരിച്ചുള്ള സ്പൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ലെമണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരട്ടി വെച്ചിരുന്നതാണ്. നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു ഇതിന് വേണ്ടി ബാക്കി കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നു കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഇതെങ്ങനെ ഇരിക്കും. ആഹാ, എന്താ സ്റ്റൈൽ അല്ലേ, അടിപൊളി. ഒന്നാമത്തെ പിങ്ക് നിറമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന മല്ലി മുളക് പൊടിയുടെയും മഞ്ഞൾപൊടിയുടെയും കുരുമുളക് പൊടിയുടെയും എല്ലാം കൂടെ ആ ഒരു നിറം കൂടെ വന്നു കഴിയുമ്പം വളരെ കളർഫുൾ ആയിട്ടുള്ള റെയിൻബോ ട്രൗട്ടാണ്. അപ്പോൾ ആ റെയിൻബോ നിറം ഇതിനകത്ത് കാണാൻ വേണ്ടിയുണ്ട്. നമ്മളിത് തന്നെ ഒരു ഒരു മണിക്കൂർ സെറ്റ് ചെയ്യും. അതിനുശേഷം വന്നിട്ട് ബാക്കി കുക്ക് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, ഏകദേശം ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞു. അത് മതിയാവും. നമ്മളിനി ഇതിനെ എടുത്തിട്ട് വറക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ സെറ്റ് ചെയ്യാം.
നമ്മള് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റൗ മേടിക്കുകയാണെങ്കിൽ ഈസി പീസി ആണ്. അപ്പോൾ നമ്മൾ പ്രൊപ്പൈൻ ടാങ്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ലൈറ്റ് ചെയ്യുക. ഓൾറെഡി അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ സ്റ്റവിന് മുകളിലേക്ക് വെക്കാം. നമ്മൾ ഫ്രഷായിട്ട് പിടിക്കുന്ന മീന് നമുക്ക് നമ്മുടെ പുഴയുടെയോ ലേക്കിൻ്റെയോ അടുത്ത് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. നമ്മൾ നമ്മുടെ സ്പൈസസ് എല്ലാം കൊണ്ടുപോവുക, കുക്ക് ചെയ്തെടുക്കുക, അപ്പം തന്നെ കഴിക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമുക്ക് പാൻ ചൂടായി വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണ ഉണ്ട്, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വൈഫിനോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്യുന്നതിനേക്കാട്ടും കൂടുതൽ വൈഫാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുക്കിംഗ് വീഡിയോ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളത്, എനിക്കുള്ള കുക്കിംഗ് മൊത്തം എൻ്റെ വൈഫാണ്. എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ കേട്ടോ. ഇവിടെ ഫിഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടി. യാ, ഇതൊരു ഫോൾ കാലാവസ്ഥയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മരങ്ങളെല്ലാം ഇല പൊഴിയുന്ന ഒരു സമയമാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, എന്നിരുന്നാലും അത്ര തണുപ്പൊന്നുമില്ല. എന്നിരുന്നാലും ഇത് ഈ വറുത്ത് അടിക്കാൻ വേണ്ടി പറ്റിയൊരു കാലാവസ്ഥയാണ്. നമ്മുടെ പുറകിലൊരു ടീം മീൻ പിടിക്കുന്നുണ്ട്, ഒന്നും കിട്ടിക്കണ്ടില്ല. ഓൾ ദി ബെസ്റ്റ് മാൻ. എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മള് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഇവനെ ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിൻ്റെ ആ എസൻസിൽ വേണം ഇവൻ നന്നായിട്ട് വറക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആ ടേസ്റ്റും കൂടെ കഴിയുമ്പം ഇഡ്ലോസ്റ്റ് ആയിരിക്കും. നമ്മൾ മീനെ ഇട്ടിട്ടുണ്ട്. മീനെ ഒന്ന് മറിച്ചിടാം. ഇതിങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട് കൈ. ഈ മീനിങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ മീൻ വറക്കുമ്പോൾ എപ്പോഴും വളരെ ഇളം തീയിലിട്ട് വേണം, വളരെ മിനിമം തീയിലിട്ട് വേണം നമ്മൾ മീൻ വറക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അല്ലെടി, മീൻ എപ്പോഴും വളരെ ഇളം തീയിലിട്ട് വേണം, സിമ്മ് ചെയ്ത് വേണം വറക്കാൻ വേണ്ടി. മറ്റേ യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ ആ മണം ഇങ്ങനെ വന്നു തുടങ്ങിട്ടോ. യൂട്യൂബ് വീഡിയോ പറയുന്ന പോലെയല്ല, ശരിക്കും ആ മണം ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ശരിക്കും പറഞ്ഞാൽ നല്ല ആ ആ ഫിഷ് വറക്കുന്നതിൻ്റെ ആ സ്മെല്ല്. വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്, അവർ വന്ന് ചോദിക്കുമെന്നൊരു സംശയമുണ്ട്. ഇന്ത്യൻ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫർ ചെയ്യുന്നില്ല. നമുക്ക് 911 വിളിക്കേണ്ട ഒരു പ്രശ്നം വരും. നമുക്ക് പറ്റുന്ന സാധനമാണ്, ഇന്ത്യക്കാർക്ക് പറ്റുന്ന സാധനമാണ്, കേരളക്കാർക്ക് പറ്റുന്ന സാധനമാണ്, കോട്ടയംകാർക്ക് പറ്റുന്ന സാധനമാണ്, അച്ഛയന്മാർക്ക് പറ്റുന്ന സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ നല്ല അട്ടിപ്പൊടി, മുളകിട്ട്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ വിനെഗർ, കറിവേപ്പില, കുറച്ച് ഗാർലിക് പൗഡർ, അല്പം കായം എല്ലാം കൂടി ഇട്ടിട്ടുള്ള മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഈ മീൻ അങ്ങോട്ട് സിമ്മറിലിട്ട് പൊരിക്കുമ്പോണ്ടോ എൻ്റെ സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ. ആ തിന്നുമ്പോഴേ അറിയുള്ളൂ എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ല. ഒരു പ്രാവശ്യം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആഘോഷിക്കാം. ഓക്കെ, ഫിഷ് വറക്കുന്നതിനകത്ത് കായം ആടിയുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അത് ഒരുപാട് കായം ആഡ് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്, വളരെ കുറച്ച് കായം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്, എന്നിട്ട് പറയാം കേട്ടോ. എന്താ പൊന്നു മോനെ, വറക്കുന്ന വറവുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ
ട്രൗട്ട് ഫ്രൈ അല്ലെങ്കിൽ റെയിൻബോ ട്രൗട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വറുത്ത് അങ്ങോട്ട് മുരിക്കുന്നില്ല. ഇത് ഒരുപാട് ഈ സാൽമൺ വിഭാഗത്തിൽപ്പെട്ട ഫിഷുകൾ ഒരുപാട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റും. അതുകൊണ്ട് തന്നെ ഒരു 85% ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ കറിവേപ്പിലയുടെയും മറ്റ് പലവ്യഞ്ജനങ്ങളിലെല്ലാം കൂടെ രുചിക്കകത്ത് കടന്നിങ്ങോട്ട് വറന്ന് വന്ന ആ മീന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റൗ സ്റ്റോപ്പ് ചെയ്യാൻ പോണ്. ഹായ്, നല്ല പുക പാറുന്ന മീൻ വറുത്തതാണ്. See guys. Aha. നല്ല അടിപൊളി മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. കാണാൻ വരുന്നുണ്ടോ? ഒരു ക്യാമറമാനൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ സ്വന്തം പരിപാടിയാണ്. എന്നിരുന്നാലും അടിപൊളി സാധനമായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. അയ്യമ്മ നമുക്ക് ഒരു ചെറിയ പീസ് എടുത്ത് വൈഫിനൊക്കെ കൊടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. ഉപ്പ് വേണേ കുറച്ചും കൂടി ആവും. ഉപ്പ് ഒരു അല്പം പുറകിലാന്ന് തോന്നുന്നു, പക്ഷെ എനിക്കത് കറക്റ്റാണ്. ഇവരൊക്കെ കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുന്നവരാ. അപ്പൊ ഞങ്ങൾ ഇത് ഇവിടെ ഇരുന്ന് കഴിച്ച് തീർന്നിട്ട് തീർന്നിട്ടേ പോകുള്ളൂ. എല്ലും മുള്ളും അവശേഷിക്കുന്നവരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറ്റിയ പാകത്തിനാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി കൂള് ഫ്രൈ ആകണമെങ്കിൽ അത് അതുപോലെ ചെയ്യാം, പക്ഷെ നമുക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ വ്ളോഗർ ജോണ് ക്യാച്ച് ആൻഡ് കുക്ക് വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ക്യാമ്പിംഗ് വീഡിയോസ്, ട്രാവലോഗ് വീഡിയോസ്, റിവ്യൂ വീഡിയോസ്, ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ സപ്പോർട്ട് മാത്രമാണ് നമുക്കുള്ള ആ ഒരു പ്രതിഫലം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ക്യാച്ച് ആൻഡ് കുക്കൊക്കെ ചെയ്ത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ, അൻ്റിൽ ദെൻ ഇറ്റ്സ് വ്ളോഗർ ജോൺ സൈനിങ് ഓഫ്. ഇതെനിക്ക് മൊത്തം തിന്നു തീർക്കണം, അതുകൊണ്ട് തന്നെയാണ് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞ പോലെ ഫിഷ് ഫ്രൈ ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അൻ്റിൽ ദെൻ വേഗം തിന്നു തീർക്കാൻ വേണ്ടിയുള്ള ധൃതി ഒന്നല്ല. ഓക്കെ, അപ്പോൾ എയ് ഡബി, അപ്പയുടെ മീൻ വറുത്ത് ഉഷാറായോ? അപ്പയുടെ മീൻ വറുത്ത് ഉഷാറായോ? Okay guys, you know, it's the time with your family that matters, okay? Not the fish, not the fry, it's the family, okay? We are a big family, the Vlogger John family. Until I see you next time, it's the Vlogger John signing off. Bye-bye.